ശ്രീ പ്രിൻഡു മഹാദേവ്, ബി ജെ പി നേതാവ്, നമ്മളോടൊപ്പം കൂടി തത്സമയം ചേരുകയാണ്. ശ്രീ പ്രിൻഡു, ഇതൊരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വർഷമാണ്. സ്വാഭാവികമായും ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഈ ബജറ്റിൽ കാണാൻ സാധ്യതകൾ ഏറെയാണ്. അതിനപ്പുറത്തേക്ക് രാജ്യം വസ്തുതാപരമായി ഈ ബജറ്റിനെ ഏത് രീതിയിലാണ് പ്രതീക്ഷിക്കേണ്ടത്? നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഈ ബജറ്റിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ്? സാർ, ഈ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം, സുസ്ഥിരമായിട്ടുള്ള ഭരണം കാഴ്ചവെക്കുന്ന ഒരു ഭരണകൂടമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ രാജ്യം ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, 2014 മൻമോഹൻ സിംഗ് അധികാരം ഒഴിയുന്ന സമയത്ത് നമ്മുടെ രാജ്യം ആഗോള സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്, നമ്മുടെ എക്കണോമിക്സ് സംവിധാനം അനുസരിച്ച് ഇന്ത്യ 10-ാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു. എന്നാൽ ഇന്ന് 2024 എത്തി നിൽക്കുന്ന സമയത്ത് 5-ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ചരിത്രപരമായിട്ടുള്ള ഈ സർക്കാരിന്റെ നേട്ടം. കാരണം 10 വർഷം കൊണ്ട് 5-ാം സ്ഥാനത്തേക്ക് ഒരു രാജ്യം കുതിച്ചു വരിക എന്നുള്ളത് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന കാര്യമല്ല. പക്ഷേ കൃത്യമായിട്ടുള്ള സാമ്പത്തിക രംഗത്ത് നടത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ ഈ രാജ്യം പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ അടിസ്ഥാന ജനങ്ങളുടെ വികസനം തന്നെയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. നമ്മൾ കഴിഞ്ഞ ഇന്നലത്തെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞ 4 പില്ലറുകൾ, അതിൽ കർഷകർ, യുവാക്കൾ, ദരിദ്രർ, സ്ത്രീകൾ, ഈ 4 ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന വികസനം തന്നെയാണ് ഈ സർക്കാരിന്റെ നേട്ടം. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ നീതി ആയോഗിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം 25 കോടി ജനങ്ങളെയാണ് ദാരിദ്ര്യത്തിൽ നിന്ന് സർക്കാർ കരകയറ്റിയത്. അതിൽ തന്നെ നമ്മൾ കേരളത്തിന്റെ റിപ്പോർട്ട് നമ്മൾ കേട്ടു, അതിദാരിദ്ര്യന്മാർ കേരളത്തിൽ ഇല്ല എന്നുള്ളത്. ഓക്കെ, അത് വേണമെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടമായിട്ട് നിങ്ങൾ വെച്ചോളൂ, എങ്കിലും കുഴപ്പമില്ല. അതൊരു നേട്ടമാണ്. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പോവർട്ടി നിരക്കുള്ള സംസ്ഥാനം, അതിദരിദ്രരില്ലാത്ത സംസ്ഥാനത്തിലേക്ക് ഒരു ഒരു പ്രദേശത്തിലേക്ക് ഒരു സംസ്ഥാനം നടന്നെടുക്കുന്നു എന്ന് പറയുന്നത് നേട്ടമായി വച്ചോളൂ എന്ന് പറയുന്നത് അതൊരു നേട്ടം തന്നെയാണ്. നിങ്ങൾക്ക് ആ നേട്ടം അവർക്ക് കൂടി ചാർത്തി കൊടുക്ക് പ്ലീസ്. ശ്രീ ആരിഫ് പറയും, അങ്ങനെ പറയില്ല. ഞാൻ അങ്ങേക്ക് ആഡ് ചെയ്യാണ്, ഞാൻ അദ്ദേഹത്തിന് പറയുകയാണ്, യു പി ക്കും ബീഹാറിനും ജാർഖണ്ഡിനും നേട്ടം എന്തേ കൊടുക്കാത്തതെന്നുള്ളതാണ് എന്റെ സംശയം. കേരളത്തിന്റെ ഒരു പരിതസ്ഥിതിയൊക്കെ ആയുഷ് സാറിന് അറിയാലോ. കേരളം എന്ന് പറഞ്ഞ് ഈ ഇടത് വലത് മുന്നണി ഭരിച്ചതുകൊണ്ടൊന്നുമല്ല, നമ്മുടെ പൂർവികരെല്ലാം ഗൾഫിലെ മണലാരണ്യങ്ങളിൽ കഷ്ടപ്പെട്ട് ഇവിടേക്ക് ഒഴുകിയിട്ടുള്ള പണം കൊണ്ടാണ് ഈ കേരളത്തിൽ അതിദാരിദ്ര്യന്മാരുടെ എണ്ണം കുറഞ്ഞതൊക്കെ നമുക്കറിയാം സാർ. അപ്പൊ അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷെ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച ഒരു സർക്കാരാണ്. രണ്ടാമത്തെ ഒരു അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വികസനമല്ല ആയുഷ് സാർ പറഞ്ഞത്. നോക്കൂ, നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞത് ഈ രാജ്യത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിന് വീടില്ലാത്ത ഒരാൾ പോലും ഈ രാജ്യത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. നോക്കൂ, 4 കോടി വീടുകളാണ് ഈ സർക്കാർ 10 വർഷം കൊണ്ട് ഈ രാജ്യത്തിലെ 4 കോടി 20 കോടി ജനങ്ങളാണ് അധിവസിക്കുന്നത്. അപ്പൊ നോക്കൂ, അതോടൊപ്പം തന്നെ നോക്കൂ, നമുക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കുടിവെള്ളം വലിയൊരു പ്രശ്നമായിരുന്നു. ഇന്ന് രാജ്യത്തിലെ 11 കോടി ജനങ്ങൾക്ക് 10 വർഷം കൊണ്ട് കുടിവെള്ളം എത്തിച്ച ഒരു സർക്കാരാണ്. അതുപോലെ തന്നെ 10 കോടിയോളം വരുന്ന സ്ത്രീകൾ ഈ ചെറിയ ചെറുകിട കോർപ്പറേറ്റീവ് സഹകരണ സംഘങ്ങളുടെ ഭാഗമായി കൊണ്ട് 10 കോടി സ്ത്രീകൾക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന സർക്കാരാണ് കേന്ദ്ര സർക്കാരിൻ്റെത്. ഉജ്ജ്വല യോജന പോലെയുള്ള ഗ്യാസ് മേഖല, ഇനി കർഷകർ, കാർഷിക ഇന്നും കൂട്ടി ഗ്യാസ്, ഉജ്ജ്വല യോജനയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതാ ഇന്നും കൂട്ടി പാചകവാതകത്തിന്റെ വില. അല്ല സാർ, വ്യാവസായിക മേഖലയിലുള്ള സാർ, വ്യാവസായ മേഖലയിൽ നിങ്ങൾ ഒരു ഗ്യാസ് സിലിണ്ടറിന് വില കൂട്ടിയാൽ അത് ഈ നാട്ടിലെ സാധാരണക്കാരെ ബാധിക്കില്ല എന്നാണോ അങ്ങ് പറഞ്ഞു വെക്കുന്നത്? അത് ഏത് സാമ്പത്തിക സിദ്ധാന്തമാണ്? നമ്മൾ പുറത്തിറങ്ങി ഒരു ഭക്ഷണം കഴിച്ചാൽ ഈ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഇതിന്റെ അധിക തുക കൊടുക്കേണ്ടി വരില്ലേ? ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാരല്ല ഇത് നിശ്ചയിക്കുന്നു എന്നുള്ള കാര്യം സാർ അങ്ങേക്ക് അറിയാമല്ലോ. സാഹചര്യത്തിലേക്ക് രാജ്യം എത്തിപ്പെട്ടത് ഈ പൊതു തെരഞ്ഞെടുപ്പ്, ഈ പൊതു തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും കാണാറില്ലല്ലോ. സ്വാഭാവികമായും എണ്ണവില കുറയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാറുണ്ടല്ലോ. എന്തേ ആ സമയത്ത് പൊതുമേഖലാ എണ്ണ കമ്പനികളല്ലേ വില നിശ്ചയിക്കുന്നത്? നമ്മൾ ഏത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും കാണുന്നതാണല്ലോ ആ സമയത്ത് എണ്ണവില കുറയുന്നതും ഈ പാചകവാതക സിലിണ്ടറിന്റെ വില കുറയുന്നതും ഒക്കെ. എന്തേ അന്നേരം ഈ പറയുന്ന എണ്ണ കമ്പനികളല്ലേ വില നിശ്ചയിക്കുന്നത്? ആഗോള തലത്തിലുള്ള എണ്ണ വില നിലവാരത്തിനനുസരിച്ച് ഈ മാർക്കറ്റിനകത്ത് സ്വാഭാവികമായി കൂടുകയും കുറയും എന്നുള്ളത് സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണ്. അത് ഏത് സർക്കാർ വന്നു കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ് സാർ. ഇവിടെ
നമ്മളെ സംബന്ധിച്ചിടത്തോളം, എൻഡിഎ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, സുസ്ഥിര വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സർക്കാർ എന്ന രീതിയിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനാണ് പ്രയോറിറ്റി. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് സ്റ്റാർട്ടപ്പ് പദ്ധതികൾ നോക്കൂ സാർ, 2014 മുമ്പ് ഇവിടത്തെ സ്റ്റാർട്ടപ്പ് പദ്ധതികളുടെ എണ്ണം നമ്മുടെ 700,000. ഇന്ന് നോക്കൂ, ഈ രാജ്യത്ത് 114,000 സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ തൊഴിലെടുക്കുന്ന, തൊഴിൽ ലഭിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 65 ലക്ഷം പേരാണ്. അതോടൊപ്പം നേരത്തെ നമ്മുടെ ആലി സാർ പറഞ്ഞല്ലോ, ഈ നമ്മളുടെ മുദ്ര ബാങ്കുമായി ബന്ധപ്പെട്ട്, മുദ്ര ലോണുമായി ബന്ധപ്പെട്ട് സാർ, കേരളത്തിൽ മുദ്രാ ലോൺ കൈപ്പറ്റിയ ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയ 4th സംസ്ഥാനം ഈ കേരളമാണ്. 116,000 കോടി രൂപയാണ് ഈ കേരളത്തിൽ മാത്രം മുദ്രാ ലോണിന്റെ പങ്ക് പറ്റിക്കൊണ്ട് വ്യവസായ സംരംഭങ്ങളുടെ വികസനം ഈ കേരളത്തിൽ സാധിച്ചിട്ടുള്ളത്. ആ സാധിച്ചതൊക്കെ തന്നെ ഇവിടെ അതിദാരിദ്ര്യന്മാരെ മാറ്റുന്ന പ്രക്രിയയ്ക്ക് കാരണമായിട്ടുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ സ്ത്രീക്ഷേമം, യുവാക്കൾ, അതോടെ തന്നെ ദരിദ്രർ, കർഷകർ, ഇപ്പൊ നോക്കൂ ഈ കർഷകരുമായി ബന്ധപ്പെട്ട് ഈ കർഷകർ ഒരു കാലഘട്ടത്തിൽ കൃഷി ചെയ്യാൻ കർഷകർക്ക് മടിയായിരുന്നു. കാരണം നമുക്കറിയാം ഇന്ത്യയുടെ കാലാവസ്ഥ, പ്രത്യേകിച്ച് കേരളത്തിന്റെ കാലാവസ്ഥയൊക്കെ വലിയ പ്രശ്നമായിരുന്നു. ഇന്ന് കർഷകർക്ക് ധൈര്യമായിട്ട് അവർക്ക് കൃഷി ചെയ്യാവുന്ന സാഹചര്യമുണ്ട്. കാരണം എന്താ, അവരുടെ വിളകൾക്ക് ഇൻഷുറൻസ്, ഫസൽ ബീമാ യോജന. ഫസൽ ബീമാ യോജന പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 1,12,000 കോടി രൂപയാണ് കർഷകർക്ക് വിളനാശത്തിന്റെ ഫലമായിട്ട് ഈ സർക്കാർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് കർഷകർക്ക് പ്രതിസന്ധി ഇല്ല. 2, നമുക്കറിയാം ഇന്ന് ലോകത്ത് ഒരു കാലഘട്ടത്തിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന സംസ്ഥാനമാണെങ്കിൽ, രാജ്യമാണെങ്കിൽ ഇന്ന് കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. അത് മാത്രമല്ല, കാർഷിക മേഖല മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ പ്രതിരോധ മേഖല, പ്രതിരോധ മേഖലയിലുള്ള ആയുധങ്ങൾ നമുക്കൊരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും നമ്മൾ കേട്ടിട്ടുണ്ട്, ബോബേസ് അഴിമതി ഒക്കെയുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് 400,000 കോടിയുടെ ഉപകരണങ്ങളാണ് അന്യ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി രീതിയിലേക്ക് ഈ രാജ്യം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സുസ്ഥിരമായിട്ടുള്ള വികസനം മുന്നോട്ട് വയ്ക്കുന്ന സർക്കാർ എന്ന രീതിയിൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് തന്നെയാണ് സാർ ഈ സർക്കാർ, അവർക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്.